നിങ്ങൾക്കെല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് ചിക്കൻ പിസയാണ്. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതിന് ഈസ്റ്റോ സോഡാ പൗഡറോ ബേക്കിംഗ് സോഡയുടെ ഒന്നും ആവശ്യമില്ല. പിസ ബേസ് തയ്യാറാക്കാൻ ഞാനൊരു ഇൻസ്റ്റൻറ്റ് മൈദ ബാറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് സാധാരണ നമ്മുടെ വീടുകളിൽ ഉണ്ടാവാറുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് ഓവനില്ലാതെ തവയിൽ ചിക്കൻ പിസ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിൻ്റെ ടോപ്പിംഗ്സിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാൻ ഞാനൊരു 4 കഷ്ണം എല്ലില്ലാത്ത ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അല്പം മുളക് പൊടി, മഞ്ഞൾ പൊടി, മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. 2 പിസ തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 മീഡിയം സവാള, 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 3-4 വെളുത്തുള്ളി അല്ലി, 1 തക്കാളി ഇവ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് സൺഫ്ലവർ ഓയിൽ ആണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ചൂടാകുമ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കുക. സവാളയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവ ഒന്ന് വഴറ്റിയെടുക്കുക. ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട, ഇത്തിരി സോഫ്റ്റ് ആകുമ്പോഴത്തേക്കും ആണ വരെ നമുക്ക് വഴറ്റിയാൽ മതി. ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് വഴന്നു വരുന്നവരെ നമുക്ക് ഈ ചിക്കൻ പീസ് ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ മസാല തയ്യാറാക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഓരോ ബൈറ്റിലും നമുക്ക് ആ ചിക്കൻ്റെ ടേസ്റ്റ് കിട്ടണം. ചിക്കൻ പീസുകളെല്ലാം ചെറു ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി സവാളയുടെ ഒപ്പം ആഡ് ചെയ്യാം. അല്പനേരം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അടുത്തതായി നമുക്കിതിനാവശ്യമുള്ള പൊടികൾ ചേർക്കാം. കാ ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 നുള്ള് മഞ്ഞൾ പൊടി, അല്പം ഗരം മസാലപ്പൊടി, അല്പം കുരുമുളക് പൊടി, ഇതെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് ചൂടാവട്ടെ, അതുവരെ ഒന്ന് വഴറ്റിക്കൊടുക്കാം. അവസാനമായി നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഉണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്യാം. ഒരു മിനിറ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവട്ടെ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, അത് അവിടെ ഇരുന്ന് ചൂടാറട്ടെ. ഇനി അടുത്തതായി നമുക്ക് പിസ ബേസിന് വേണ്ടിയുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിന് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 പിസയ്ക്കുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട്, അതാണ് 2 കപ്പ് മൈദ എടുത്തത്. അല്ലെങ്കിൽ 1 കപ്പ് മൈദ മതിയാകും. ഇനി അതിനാവശ്യമായ ഉപ്പ് നമുക്ക് ചേർക്കാം. 2 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. 1 കപ്പ് മൈദയാണെങ്കിൽ 1 മുട്ട മതി. ഇത് 2 കപ്പ് മൈദ ആയത് കാരണം 2 മുട്ട എടുത്തിട്ടുണ്ട്. അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. 2 കപ്പ് മൈദ ആയത് കാരണമാണ് 1/2 കപ്പ് ഓയിൽ എടുത്തത്. അല്ലെങ്കിൽ 1 കപ്പ് മൈദയാണെങ്കിൽ 1/4 കപ്പ് ഓയിൽ മതിയാകും. ഇത്രയും സാധനങ്ങൾക്ക് നമുക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് വേണം ഇതൊന്ന് അടിച്ചെടുക്കാനായിട്ട്. ആദ്യം നമുക്കിതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിടുമ്പോൾ ബ്ലേഡ് ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കും, നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. വെള്ളം കുറച്ച് കുറച്ചെടുത്ത് ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരുമിച്ച് എല്ലാ വെള്ളവും കൂടി ഉപ്പ് ഒഴിക്കണ്ട. മൊത്തം വെള്ളം നമുക്ക് ചിലപ്പോൾ ആവശ്യം വരില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആവശ്യം അനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. 1/2 കപ്പ് വെള്ളം ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. കുറച്ചും കൂടെ വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ ബാക്കി 1/2 കപ്പ് വെള്ളം 1/2 കപ്പ് വെള്ളത്തിൽ കുറച്ചും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് ചാറിലൊഴിച്ച് അടിക്കാൻ നേരത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ബാക്കി വെള്ളം കൂടി ഒഴിക്കാം. ഇതിൻ്റെ അളവുകൾ കൃത്യമായി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചിട്ട് വരാം. ഇത് പകുതിയായിട്ട് അടിച്ചാൽ മതി. ഇത് അടിച്ചതിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ഒരു പിസയ്ക്കുള്ള ബാറ്ററാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. തവയിൽ ഇത് അല്പം ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യിക്കുക. എന്നിട്ട് ബാറ്റർ നമുക്ക് പതുക്കെ ഇങ്ങനെ ഒഴിച്ചെടുക്കാം. ഈ അളവാണ് നമുക്ക് വേണ്ടത്. ഇത്രയും തിക്നെസ് ആവശ്യമാണ്. ഒരിക്കലും ബാറ്റർ ലൂസായി പോകാതെ നോക്കണം. ബാറ്ററി ഇതുപോലെ തിക്കായിരിക്കണം. ലൂസായി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്പം വലിയ തവയാണെങ്കിലും കുഴപ്പമില്ല. ഒരു കപ്പ് അളവിലുള്ള മൈദ, ആ അളവിലുള്ള ബാറ്റർ ഉണ്ടാക്കി ചേർത്താൽ മതിയാവും. ഇനി ഇതിൻ്റെ ടോപ്പിങ്സിനായിട്ട് ഞാൻ കുറച്ച് സോസ് എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ സോസാണ് ഇത്. 2.5 സ്പൂൺ ഏകദേശം ഒഴിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ചീസ്, സാധാരണ ചീസാണ്, ലെയേർഡ് ചീസ് അല്ലേ അത്, അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച മസാല, അതിൻ്റെ പകുതി എടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്തിടുക. ഇനി ഒരു മീഡിയം സവാളയുടെ പകുതി എടുത്ത് ചേർക്കുക. ഒരു മീഡിയം ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചേർക്കുക. ഇനി ഒരു മീഡിയം തക്കാളിയുടെ പകുതിയും ചേർക്കുക. ഇനി ബാക്കി വന്ന ആ ചീസ് അതും ചേർത്ത് കൊടുക്കുക. ചീസ് ഞാൻ ഒരു പിസയ്ക്കുള്ളത് എടുത്തിട്ടുള്ളൂ. രണ്ട് ചീസിൻ്റെ ആ ഷീറ്റ് ഉണ്ടല്ലോ, അതാണ് ചേർത്തിരിക്കുന്നത്. അവസാനമായിട്ട് നമുക്ക് ടൊമാറ്റോ സോസ് വേണമെങ്കിൽ, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് കളർഫുള്ളും ആകുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇത് ചേർത്തത്. സോസ് അധികം ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. ഇനി ഒരു തവി കൊണ്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്യുക. നന്നായിട്ട് പ്രസ് ചെയ്യരുത്, ഈ ബാറ്ററി പൊങ്ങി വരില്ല. അപ്പോൾ പതുക്കെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്യുക. നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഈ ഇതൊക്കെ ഒന്ന് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുന്നത്. ഇനി നമുക്ക് വളരെ ലോ ഫ്ലെയിമിൽ 10 മുതൽ 12 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഏതാണ്ട് ആ സമയം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ട, നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ല അടിപൊളി പിസ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ചോദിച്ച എപ്പോൾ വേണമെങ്കിലും ഈ ചിക്കൻ പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. നിസ്സാര സമയം കൊണ്ടാണ് ഇത് തയ്യാറാക്കിയത്. പിസ ഡോ ശരിയാക്കുമ്പോൾ നമ്മൾ ആ ഫെർമെൻറ്റേഷനൊക്കെ വേണ്ടി വെക്കുന്ന സമയമൊന്നും ഇതിനകത്ത് എടുക്കുന്നില്ല. നിസ്സാര മിനിറ്റ് കൊണ്ടാണ് ഞാൻ പിസ ബേസ് തയ്യാറാക്കിയത്. ഇതിനും തിക്നെസ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ അധികം തിക്കായിട്ട് എടുത്തിട്ടില്ല. രണ്ടാമത് ചെയ്തത് കുറച്ച് തിക്കായിട്ടാണ് എടുത്തിട്ടുള്ളത്.
നോക്കി ഇതിൻ്റെ അടിയൊക്കെ നല്ലതായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. മോസറല്ല ചീസോ ഇറ്റാലിയൻ ഹെർബ്സോ ഒന്നും ഞാൻ ഇതുണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടില്ല. ചിക്കൻ ഇങ്ങനെ ഷ്രെഡ് ചെയ്ത് മസാല ആക്കിയത് കാരണം മൂന്നാല് ചിക്കൻ പീസ് വേണ്ടി വന്നുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും, എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി കിടപ്പുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇവിടെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.